എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്, ഒരു മുളകുശ്യം. മുളകുശ്യം പല രീതിയിലും ഉണ്ടാക്കും. ഞാൻ ഒരു ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കുക്കറിൽ തന്നെയാണ് വേഗം സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുളകുശ്യമാണ്. ഞാൻ ഒരു പച്ചമുളകും കുമ്പളങ്ങയുടെ ഒരു പകുതിയും ഒരു തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു വിസിലേ വിളിക്കുന്നുള്ളൂ കേട്ടോ. കുമ്പളങ്ങയൊക്കെ വേഗം വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ കല്ലുപ്പാണ് ഇടണത്. അപ്പോൾ അതിട്ടിട്ട് ഒരു വിസില് വിളിച്ചതിന് ശേഷം അത് തുറന്നിട്ട് വേണമെങ്കിൽ തക്കാളിക്ക് നല്ല പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ രണ്ട് തക്കാളിയൊക്കെ ചേർത്തുവെച്ചാൽ പുളി ആവശ്യമില്ല. ഇവിടെ ഞാൻ ഒരു ചെറിയൊരു തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു പുളിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചിലവർ പരിപ്പ് ഇട്ടിട്ടും ഉണ്ടാക്കും കേട്ടോ. പരിപ്പ് വേവിച്ചിട്ട് അതിലും കുമ്പളങ്ങയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും മുളകുശ്യം. ഇതിൽ ഞാൻ പരിപ്പ് ചേർത്തിട്ടില്ല. പിന്നെ തേങ്ങ അരച്ചിട്ട് ഒഴിക്കുക. തേങ്ങ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചിലവർ ജീരകം ചേർക്കും. ഇതിൽ തേങ്ങ മാത്രം ഞാൻ അരച്ചൊഴിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ ലാസ്റ്റ് നമ്മുടെ സാധാരണ വറക്കാനുള്ളത് കടുക്, മുളക്, കറിവേപ്പില, പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ആ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വറുത്തതും ചെയ്യുക. ഇത്ര സിമ്പിളായിട്ട് എളുപ്പത്തിൽ രാവിലെ ജോലിക്ക് പോണവർക്കും ഒക്കെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ. നല്ല എളുപ്പത്തിൽ സിമ്പിളാണ്. ഇനിയും എന്നാൽ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് മുളകുശ്യം ഉണ്ടാക്കുക എന്നുള്ളത് കമൻറ്റിൽ പറയൂ. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.